എന്താ പുറത്തിറങ്ങാതെ കഥ കടിച്ചിരിക്കുന്നെന്ന് ഞാൻ ചോദിച്ചതാ? പാവത്തിന് തലവേദനയായിരുന്നു, മൈഗ്രെയിൻ. അത് വന്നാ പിന്നെ തല പൊക്കാൻ വയ്യാത്ത വേദനയാ. അത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ദേവരാജൻ പോയതിന് ശേഷം അവക്ക് പിന്നെ തലവേദന ഉണ്ടായിട്ടില്ലല്ലോ. അതെന്താ കാര്യം? ഇദ്ദേഹം ഇതെന്തൊക്കെ ഈ പറയുന്നേ? ആദ്യം നിഷയെ കാണാനില്ലാത്തതിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ടി വിയിലെ മരണത്തെ കുറിച്ച് പറഞ്ഞു, ഇപ്പതാ ദേവരാജനുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു. ഇതെല്ലാം കൂടി അനിതയുമായിട്ട് എങ്ങനെ ബന്ധപ്പെടും? വിശദീകരിക്കാനോ വാദിക്കാനോ ജയിക്കാനോ ഒന്നും അല്ല എന്റെ ഉദ്ദേശം. അനിതയുമായി ബന്ധപ്പെട്ട് എന്തോ കുഴപ്പമുണ്ട്, അത് ഞാൻ കണ്ടുപിടിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്ത് പറ്റി? പറ്റേണ്ടത് പറ്റി. അത് തന്നോട് പറയാൻ ഞാൻ കാത്തുന്നത്. ഇത്രയും നാളും നമ്മൾ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആ കാര്യം വർഷ അറിഞ്ഞു. താൻ എന്തിന് അർജുന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു എന്നുള്ള രഹസ്യം. പുറത്തു വച്ച് വർഷം നമ്മുടെ രാമസ്വാമിയെ കണ്ടു. അയാൾ അവളോട് കാര്യങ്ങൾ പറഞ്ഞത്. അവള് വളരെ ഇമോഷണലാണ്. ഭാര്യയായിട്ടും ഇത്രയും കാലം തന്നോട് രഹസ്യം മറച്ചു വെച്ചിട്ടുള്ള പരിഭവം വർഷം അവനോട് കാണിക്കുന്നത്. ഇപ്പോൾ വിഷയം അതല്ല, വർഷ ആ രഹസ്യം അമൃതയോട് പറയുമെന്നുള്ളതാണ്. അമൃതയോ? അതെ. അല്പം മുമ്പ് അഞ്ജലി അമൃതയും കുട്ടി ഇങ്ങോട്ട് വന്നു. കുഞ്ഞിനെ കാണാനാ വന്നത്. വർഷ അവരെയും കുട്ടി മുറി കയറി കഥകടച്ചിരിക്ക. അഭിഷേകം ഉണ്ട് മുകളില്. വർഷ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയാതെ ടെൻഷനിലവൻ. അവിടെ ഇരുന്ന് ഒരേ വിഷമം പറച്ചില്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്നെ അമ്മയെ കാണാൻ.
കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സമയത്തിനൊക്കെ നീ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ, ആരോഗ്യമൊക്കെ നീ ശ്രദ്ധിക്കുന്നില്ലേ? ഒറ്റയടിക്ക് എല്ലാം കൂടി ചോദിച്ചാ ഉത്തരം പറയാനൊരു അവസരം കൊടുക്കമ്മേ. തൽക്കാലം ഏട്ടത്തിക്ക് അവിടെ ഒരു കുഴപ്പമില്ല. കൂടുതൽ വിശേഷം ചോദിക്കലും പറയലും ഒക്കെ പിന്നെ. താഴെയുള്ളവരെ കൂടി കണ്ടിട്ട് ഇരുട്ടു മുൻപേ തിരികെ വീട്ടിലെത്താനുള്ളതാ. ഞങ്ങൾ ഇറങ്ങ. അല്ല അത് അമ്മേ, ഇനി ഒരു ദിവസം വരാം. എല്ലാവരുടെയും ടെൻഷൻ എനിക്ക് മനസ്സിലായി. ഞാൻ അവരെയും കയറ്റി മുറിയുടെ വാതിലടച്ചത് അറിഞ്ഞ രഹസ്യങ്ങൾ പങ്കുവെക്കാനല്ല, കുഞ്ഞിന് പാൽ കൊടുക്കാൻ. ഇക്കഴിഞ്ഞ കുറേ നാളുകളിൽ എനിക്ക് ഇളയമ്മയുടെ ദേഷ്യവും അകൽച്ചയും ഒക്കെ തോന്നിയ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ചില നേരങ്ങളിൽ എൻ്റെ അമ്മയോടൊപ്പം ചേർന്ന് ദ്രോഹിക്കാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്കെൻ്റെ തെറ്റുകൾ മനസ്സിലാവുന്നുണ്ട്. ആരോടും പറയാനാവാതെ ഒരു മഹാരഹസ്യം ഉള്ളിലൊതുക്കി ദേശായി കുടുംബത്തെ ഒന്നാകെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഇളയമ്മ. ഏതായാലും നിങ്ങൾക്കൊരു വാക്ക് ഞാൻ തരാം. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു നിങ്ങൾ ആ രഹസ്യം മറച്ചുവെച്ചത്. ഞാനായിട്ട് ആ ലക്ഷ്യം തെറ്റിക്കില്ല. മേവത്തൂർ തിരുമേനിയുടെ പ്രവചനം അമൃതയോടും അർജുനേട്ടനോടും ഞാനായിട്ട് പറയില്ല എന്നർത്ഥം. ഇതെന്റെ വാക്കാ. അഭിഷേകിന്റെ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുക, അഭിഷേകിന് വേണ്ടതൊക്കെ ചെയ്തു തരിക. അതുമാത്രമല്ല, ചില അവകാശങ്ങൾ കൂടി എനിക്കുണ്ടെന്ന് അഭിഷേക് മനസ്സിലാക്കണം. അതിലൊന്നാമത്തേത് നല്ലതായാലും ചീത്തയായാലും മനസ്സിലുള്ളത് ഷെയർ ചെയ്യുക എന്നുള്ളതാ. അത് അഭിഷേക് തെറ്റിച്ചു. എനിക്കതിൽ സങ്കടമുണ്ട്. പക്ഷെ എനിക്കറിയാം ഇന്നലെ തിരുത്താൻ മനുഷ്യന് കഴിയില്ല, പക്ഷേ നാളെയെ രൂപപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് പറയാ, ഇനിയെങ്കിലും നമുക്കിടയിൽ രഹസ്യങ്ങൾ ഉണ്ടാവരുത്, പ്ലീസ്. അയ്യോ മതി, ഇതെന്തേ കാണിക്കുന്നേ? ഇപ്പൊ തന്നെ വയറ് പൊട്ടാറായി. അങ്ങനെ പൊട്ടത്തൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ഇതെല്ലാം എടുത്ത് പാക്ക് ചെയ്തരാം, വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാമല്ലോ. ബെസ്റ്റ്, വീട്ടിൽ കൊണ്ടുപോയാ ഇത് മുഴുവൻ മായാവതി എന്റെ തീർക്കും. പൊടി പോലും ഞങ്ങൾക്ക് കിട്ടില്ല. അത് സാരാക്കണ്ട, മായാവതിക്ക് വേറെ പാക്ക് ചെയ്ത് തന്നാ പോരെ. എന്തിനാ അതിനൊക്കെ മെനക്കെടുന്നത്? അഞ്ജലിക്ക് ആവശ്യമുള്ളതൊക്കെ കിരൺ വാങ്ങിക്കൊടുക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. പിന്നെയുള്ളത് അമൃതയാ. ഇവളിന് മടങ്ങിപ്പോകണ്ടെന്ന എന്റെ അഭിപ്രായം. ഇവൾ ഇവിടെ നിന്നാ മതി. മധു പറയുന്നത് കേട്ട് നിന്റെ മുഖം എന്താ മാറിയത്?
സത്യം പറഞ്ഞ എനിക്ക് മധുവിന്റെ അതേ അഭിപ്രായമാണ്. അഭിഷേകിന് കുഞ്ഞു ജനിച്ചു എന്നുള്ളത് നേരാ, പക്ഷേ കുടുംബത്തിലെ മൂത്ത ആൾ അർജുനാ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അർജുന്റെ കുഞ്ഞിന് ഈ കുടുംബത്തിലെ കാർന്നവർ സ്ഥാനമുണ്ട്. അപ്പോ ആ കുഞ്ഞ് ജനിക്കേണ്ടത് ഈ വീട്ടിൽ വെച്ചാണെന്ന് ഞാൻ പറയും. അതൊക്കെ ശരിയാ മുത്തശ്ശി, കേൾക്കുമ്പോ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ അർജുനന് എന്താ തോന്നാത്ത? തോന്നിയിരുന്നെങ്കിൽ എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുമായിരുന്നില്ലേ ഇവിടെ താമസിക്കാൻ. വല്യമ്മയ്ക്കും മുത്തശ്ശിക്കും അറിയാലോ ഞാനൊരു ശരാശരി കുടുംബത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയോ. ദേശായി കുടുംബത്തിന്റെ ആഢ്യത്വവും മഹിമയും കാരണവസ്ഥാനം നേടുന്നുവെന്നൊന്നും എന്റെ ചിന്തയിലേ ഇല്ല. ഞാനൊരു ശരാശരി കുടുംബത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയോ. ദേശായി കുടുംബത്തിന്റെ ആഢ്യത്വവും മഹിമയും കാരണവസ്ഥാനം നേടുന്നുവെന്നൊന്നും എന്റെ ചിന്തയിലേ ഇല്ല. ഉള്ളത് എന്റെ ഭർത്താവ് മാത്രം. എന്തോ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ എന്റെ ഭർത്താവ് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. അതെന്താണെന്ന് ഇപ്പോഴും എനിക്കറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാ ഏട്ടനറിയാതെ ഞാൻ ഇങ്ങോട്ട് വരാൻ പോലും പാടില്ലായിരുന്നു. മുത്തശ്ശി, ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ ഏട്ടത്തെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇവിടുന്ന് ആരും ബന്ധപ്പെടാത്തോണ്ട് ഉള്ളൊരുകിയിരിക്കുകയായിരുന്നു വീട്ടിൽ. പ്രത്യേകിച്ചും അർജുനേട്ടന്റെ ഒരു വാർത്ത അറിയാത്തോണ്ട് അപ്പൊ എനിക്ക് തോന്നി എന്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ ഇവിടെ കേട്ടത്തെ വിളിച്ചോണ്ട് വരണമെന്ന്. എന്റെ ഏട്ടൻ ചോദിച്ച അനിയത്തിയുടെ അവകാശത്തിൽ ഞാൻ ഉത്തരം പറഞ്ഞോളാം. അതെ, അതാ അതിന്റെ ശരി. ഇവക്ക് ഇവളുടെ അവകാശം ഉള്ളതുപോലെ ഞാൻ എന്റെ അവകാശത്തിലും പറയുക. മധു പറഞ്ഞത് അമൃത അനുസരിക്കണം. നീ ഇനി മടങ്ങി പോണ്ട. അർജുനോട് അവന്റെ അമ്മയും ഈ മുത്തശ്ശിയും സംസാരിച്ചോളാം. ഞങ്ങളും മാത്രമല്ല ദേവേട്ടനും അതേ പറയൂ. ഇവിടെ നിൽക്കാൻ നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹവും പരിഗണനയും എനിക്ക് മനസ്സിലാവും. ഈ കാര്യത്തിൽ എനിക്ക് മറ്റൊരു കാര്യം അറിയണം. അതെന്റെ ഭർത്താവിന്റെ സമ്മതം. അദ്ദേഹം അറിയാതെ ആ നാവിൽ നിന്നൊരു വാക്ക് വീഴാതെ ഞാൻ ഇവിടെ താമസിക്കില്ല, താമസിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി, ഞങ്ങൾ ഇറങ്ങുക. അഞ്ജലി വാ. ഞാൻ വിളിച്ച് കൊണ്ടുവന്നതാ.
ഏതായാലും നീ ഇവിടെ വരെ വന്നു. അതിനുണ്ടായ സാഹചര്യങ്ങളും കാരണങ്ങളും ഞാൻ കേൾക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്റെ അഭിപ്രായം, നീ ഇനി അവിടേക്ക് പോകണ്ടെന്ന. നീ പറഞ്ഞതിൽ കുറെ സത്യമുണ്ട്. എന്തിനാ ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കിയതെന്ന് നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അത് പറഞ്ഞ് ബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ പഴയതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോഴൊരു തിരിച്ചറിവ് എനിക്കുള്ളിലുണ്ട്. ഗർഭിണിയായ എൻ്റെ ഭാര്യയെ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും മാറ്റി താമസിപ്പിക്കാൻ പാടില്ലെന്ന തിരിച്ചറിവ്. അതുകൊണ്ട് ഇപ്പോ ഇവിടെ വച്ച് ഞാൻ തന്നെ നിന്നോട് പറയാം, നിനക്കിവിടെ ദേശായി വീട്ടിൽ താമസിക്കാം എന്നോടൊപ്പം. ഇപ്പോ ഇവിടെ വച്ച് ഞാൻ തന്നെ നിന്നോട് പറയാം, നിനക്കിവിടെ ദേശായി വീട്ടിൽ താമസിക്കാം എന്നോടൊപ്പം. ഇവിടെയാണ് നീ നമ്മുടെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടത്, അതിന്റെ അച്ഛന്റെ വീട്ടിൽ. എന്റെ ഈശ്വര, അമ്മേ ഏട്ടനെ ഏട്ടത്തിയോട് പറഞ്ഞു എന്റെ കൂടെ തിരിച്ചു പോരണ്ട, ഇനി ഇവിടെ തന്നെ നിന്നാ മതിയെന്ന്. ഏട്ടന് ആരോടും ഒരു വിരോധവും ഇല്ലമ്മേ, എന്തൊക്കെയോ തെറ്റിദ്ധാരണ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ, അതിലൊക്കെ ഇപ്പൊ നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നേ. നന്നായി. മനുഷ്യൻ തിരിച്ചറിവിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ പ്രശ്നങ്ങൾ വെച്ച് നീ അമൃതയെ മാറ്റി നിർത്തരുതെന്ന്. ഇവിടെ ഇനി എന്ത് പ്രശ്നം അമ്മേ? അർജുനേട്ടന് മാറാങ്കിൽ നിങ്ങൾക്കും മാറാം, അതിനെന്താ കുഴപ്പം? നിങ്ങളെല്ലാം ഇപ്പൊ തന്നെ താഴെ പോയി താമസിക്കണമെന്നാ എന്റെ അഭിപ്രായം. അപ്പോഴേ പൂർണ്ണമായി എല്ലാം ശരിയാവൂ. അമ്മയ്ക്കറിയാലോ ഏട്ടത്തിയുടെ കാര്യം. ആദ്യത്തെ കുഞ്ഞ് വയറ്റിലുണ്ടായിരുന്നപ്പോ അലഞ്ഞു തിരിഞ്ഞു നടന്നതാ, ഒരൊറ്റ മനുഷ്യൻ കൂടെ ഇല്ലായിരുന്നു നോക്കാൻ. അതിന്റെ ഫലമായിട്ടാ ആ കുഞ്ഞ് മരിച്ചു പോയതും. ഇപ്രാവശ്യമെങ്കിലും അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കരുത്. അവിടെ വല്യമ്മ മുത്തശ്ശി ഉണ്ടെങ്കിലും അമ്മയുടെ കെയർ ഏട്ടത്തിക്ക് കിട്ടിയേ പറ്റൂ. അതോർത്തെങ്കിലും അമ്മയും അച്ഛനും താഴേക്ക് മാറണം. അഭിഷേകേട്ടനും വർഷയും കൂടെ വന്നോളും. ഏതൊരു വീട്ടിലും ഏതൊരു സ്ത്രീയും
മരുമകളെ മകളായി കണ്ടാലേ അവരുടെ മകൾക്കും മറ്റൊരു വീട്ടിൽ ആ പദവി കിട്ടൂ. നീയും അമ്മയും അവിടെ പോയതിനേക്കാൾ വലുതായ എന്തോ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. തീർച്ചയായും നാളെ നേരം വിളിക്കുമ്പോൾ മുതൽ അവരിൽ ഒരാളെങ്കിലും കിട്ടാനുള്ള മഷീട്ട് നോട്ടം തുടങ്ങണം.